ഇവനെ പിന്നെ എന്താണ് ഇവനെ തൊട്ടിട്ട് നമുക്ക് സുറുമടാൻ പറ്റും ആ കോലത്തിലുള്ളത്. മനസ്സിലായില്ലേ? എന്നാൽ ഓൻ ആഗ്രഹിക്കുന്നതാണ് അതിനോട് ശിക്ഷ വേണം. മുമ്പേ ഒരു തമാശക്ക് ഒരു സംഭവം പറയാൻ പോലെ ഒരു ഉസ്താദിനോട് ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് പറഞ്ഞപ്പോഴല്ലോ, ഉസ്താദെ നിങ്ങൾ നല്ലോണം ദ്വാരക്കണം. എന്തിനാ മോനെ, ഞാൻ ഇപ്പൊ ഒരു പെണ്ണ് നോക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, ഒരുപാട് പെണ്ണിനെ ഞാൻ ഇങ്ങനെ നോക്കി, ഒന്നും ശരിയാകണില്ല. എന്താണ് നിനക്ക് കുറെ നോക്കിയിട്ടൊന്നും ശരിയാകാത്തത്? എന്താ നിന്റെ പ്രോബ്ലം എന്ന് വെച്ചു? എന്താ നീ നിന്റെ എന്താ ഡിമാൻഡ്? എനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷെ നോക്കിയ പെണ്ണ് ചിലത് അസ്വർണെ പോലെ ഉണ്ട്, ചിലത് മഗരിബിനെ പോലെ ഉണ്ട്, ചിലത് ഇഷായിനെ പോലെ ഉണ്ട് ഉസ്താദെ. അത്രേ പ്രശ്നമുള്ളു. അസുറും മകരി വിഷാവും പോലത്തെ പെണ്ണോ? എന്താ എന്താ അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? അസുറ എന്ന് പറഞ്ഞാ ഭംഗി കുറച്ച് കുറവ്, മകരി പറഞ്ഞാൽ കുറച്ചും കൂടി എന്ത് ചെയ്തു ഭംഗി പോയി. ഇഷാ എന്ന് പറഞ്ഞ പിന്നെ പെണ്ണിനെ മുഖത്തേക്ക് നോക്കണ്ട. ഭംഗിയില്ലാത്ത പെണ്ണ് കാണുന്നതൊക്കെ അങ്ങനത്തെ നിറയില്ലാത്ത പെണ്ണിനെ ഞാൻ കാണുന്നത്, എനിക്ക് കാണ കിട്ടുന്നത്, ഞാൻ നോക്കി പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഓ അതപ്പൊ നിന്റെ പ്രോബ്ലം. അപ്പോ നീ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല കുറച്ച് സ്റ്റൈലുള്ള പെണ്ണിനെ വേണം. ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ഇവന്റെ ഇങ്ങനെ തലതൊട്ട് ഇങ്ങനെ കാല് വരെ ഇങ്ങനെ നോക്കിയിട്ട് ഉസ്താദ് അത്ഭുതത്തോട് പറയത്ര, പടച്ചോനെ നീ തഹജ്ജുദിന്റെ കോലത്തിലാണല്ലടാ ഉള്ളത്. അങ്ങനെ ചില ആളുകൾക്ക് പൂതിയ എന്താണ്, നമുക്ക് അങ്ങനെ തന്നെ കിട്ടണം. പിന്നെ അധികവും നമ്മൾ കാണുന്നത് അങ്ങനെയാട്ടോ, പെണ്ണ് സ്റ്റൈൽ ഉണ്ടായാൽ പ്രിയാപ്പള ഉണ്ടാവില്ല, പുതിയാപ്പിള സ്റ്റൈൽ ഉണ്ടായാൽ അത് അതിന് വേറെ രീതിയുണ്ട്. പറയാനൊന്നും നമുക്ക് നേരമില്ല. ഇതൊക്കെ മൂന്നാല് ദിവസം പരിപാടി വെച്ചാൽ നമുക്ക് ഇതൊക്കെ എല്ലാം എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. അതിന്റെ രീതി എങ്ങനെയാ, അധികം എങ്ങനെയാ കാണാൻ കഴിയുള്ളൂ? ഇനി കറുത്താലും വെളുത്താലും ഏത് കോലത്തിലുള്ളതായാലും വേണ്ടില്ല, സമാധാനപരമായ ജീവിതം അള്ളാഹു അത് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭംഗി എന്നുള്ളത് പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഭംഗിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കടിക്കല്ല മോനെ. ഓരോ ആളുകൾക്ക് ഇന്നിപ്പോ കൺഫ്യൂഷൻ ആണ്. കാരണം എന്താ, എന്റെ ചങ്ങാതി കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ ഞാൻ ഗൾഫിലാണെങ്കിൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാട്സപ്പിൽ എനിക്ക് ഇങ്ങോട്ട് അയച്ചു, എങ്ങനെ ഉണ്ടാ നീ നോക്ക്, നീ പറ ഗോമറിയുടെ നിന്റെ മൂക്കെന്താ ഇങ്ങനെ, ഇതിന്റെ കണ്ണെന്താ ഇങ്ങനെ, ഇതിന്റെ പല്ലെന്താ ഇങ്ങനെ, ഓരോന്നിന്റെ ഓരോ അഭിപ്രായം ഇങ്ങനെ ഓരോരുത്തർ. ശരിയാവില്ലടാ, ശരിയാവില്ല. ചങ്ങായിമാർക്ക് വേണ്ടിയിട്ടാ ഇവൻ കെട്ടുന്നത്, എന്നിട്ട് കൊണ്ടു നടക്കുന്ന ഇവനാണ്, അനുഭവിക്കേണ്ടത് ഇവനാണ്. ആദ്യം സെലക്ട് ചെയ്യുന്നത് ചങ്ങായിമാരാ, എന്തൊരു വീട് തരാത്. പിന്നെ വേറെ ചില ആളുകളുണ്ട്, എന്താ ഉപ്പാനോട് ഉമ്മാനോട് നിങ്ങൾ നോക്കി എന്താണ് അതിന്റെ മതി, നമുക്ക് ലാസ്റ്റ് ഇവരെ പരടിക്കടാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുഴപ്പമായാ ഞാനൊന്നും അല്ലല്ലോ നോക്കിയത്, നിങ്ങൾ തന്നെ അല്ലല്ലോ ഉറപ്പിച്ചത്, എന്നെ പറയണോ? നോക്കരുതട്ടോ. ഉപ്പാക്ക് മകന്റെ ഭാര്യയെ ഭാര്യയാകുന്നതിന് മുമ്പ് നോക്കാനുള്ള അവകാശമില്ല. ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ആ ഇങ്ങോട്ട് വരി, എങ്ങനെയുണ്ട് നോക്കിയേ, ഉമ്മ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇയാൾ വിചാരിക്കും വയസ്സുകാലത്ത് ഇവണ്ടായിട്ട് കൊണ്ടന്നേടെ ഇറക്കിയിട്ട് ഇപ്പം ഇവളാണ് പിന്നെ മോന്റെ ഭാര്യ ആകാൻ വേണ്ടി പോകുന്നത്, ഈ പെണ്ണിനെ കൂട്ടിട്ട് പോയാലോ. ഇന്നത്തെ കാലല്ലേ, 85 വയസ്സുള്ള എനിക്ക് 16 വയസ്സുള്ള പെമ്പിള്ളേരെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന കാലമാണ്. ഇതാ വലിയ അത്ഭുതമൊന്നുമില്ല. ആ അതുകൊണ്ട് വല്ലാണ്ട് പെണ്ണുങ്ങളോട് പറയാണ്, വല്ലാണ്ട് എസ്എംആരെ കൊണ്ടുപോയിട്ട് പിന്നെ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. രണ്ടു മൂന്ന് ദിവസം നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഓളെ മുഖായിരിക്കും കാണുന്നത്. അപ്പൊ പിന്നെ ഈ പെണ്ണിനോട്, ഈ വയസ്സത്തെ പെണ്ണുങ്ങളോട് ദേഷ്യം പിടിക്കെന്തായാലും. ആണുങ്ങളെ പുറത്തുപോയി വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഭാര്യയോട് ചൂടാകും. കാരണം എന്താ, അവിടെ കുറെ നല്ല കോലത്തിനൊക്കെ ഉണ്ട്, വീട്ടിൽ കയറുമ്പോ കാണുന്ന പേക്കോല എങ്ങനെ പറയാണ്ടിരിക്ക, നന്നാകാനുണ്ട്, രണ്ടുപേരും നന്നാകാനുണ്ട്, ആസ്വദിക്കാൻ മാത്രമുണ്ട് നമ്മുടെ ലൈഫ്. പക്ഷേ അറിയണം എന്താണ് ദാമ്പത്യമെന്ന്, ആരാണ് പെണ്ണ് എന്ന്, ആരാണ് ഭാര്യയെന്ന്, ആരാണ് ഭർത്താവ് എന്ന്, ആരാണ് പുരുഷനെന്ന് ഓരോരുത്തരും അറിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർവികരായ മാരദന്മാരെ നമ്മൾക്ക് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിത രഹസ്യങ്ങളും നമ്മൾ അറിയുമ്പോ പ്രിയപ്പെട്ടവരെ
അറിയാതെ ഭാര്യമാരെ നമ്മളെ സ്നേഹിച്ചു പോകും, അറിയാതെ ഭർത്താക്കന്മാരെ നമ്മളെ സ്നേഹിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല കല്യാണം കഴിഞ്ഞ നമ്മുടെ ഇണകളുമായിട്ട് തന്നെ ആഖിറത്തിലെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലയിലേക്ക് ഉയരാൻ ഇന്നത്തെ ഈ വേദി ഒന്ന് സഹായകരമാകണം. അല്ലാഹുവേ നീ നിമിത്തമാക്കണയല്ലാ, നീ നിമിത്തമാക്കണയല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ എവിടെയാണോ വിള്ളലുകളുള്ളത് നീ അതകറ്റണയല്ലാ. ലോകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ് ആണല്ലോ. ആ ഇബ്ലീസ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിനങ്ങൾ ഏതാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന സമയം ഏതാണെന്നറിയുമോ? അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ ശത്രുവായി കാണാനുള്ള വിവേകം നമ്മൾക്കുണ്ടല്ലോ. എനിക്ക് ഇയാളോട് ഇത്തിരി വെറുപ്പാന്ന് വെച്ചോട്ടോ, ഒരു പരിചയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നും ഈ സ്നേഹബന്ധം പ്രാർത്ഥനയിലൂടെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എന്തോ ഒരു വിഷയത്തിൽ ശത്രുത വന്നു കഴിഞ്ഞാൽ ഇയാൾ അതിലൂടെ വരുമ്പോ ഞാൻ അയാളെ മെയിൻറ്റെയോ ഇല്ലയോ? പോട്ടപ്പ ആരാണ്, എന്തപ്പോ ഓനെ മെയിൻറ്റാക്കി എനിക്ക് കാര്യം, എന്തപ്പോ ഓനോട് സലാം പറഞ്ഞിപ്പോ എനിക്ക് കാര്യം, മെയിൻറ്റാക്കൂല. അതുപോലെ മൈൻഡ് ചെയ്യാതെ വളരെയേറെ ഭയപ്പെടേണ്ട ഒരു ശത്രുവാണ്. അലം അഹദീലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദൂ وَاعْبُدُونِي هَذَا صِرَاطٌ مُسْتَقِيمٌ وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന പവിത്രമായ സൂറത്ത് സൂറത്ത് യാസീൻ കൽബുള്ളവരുടെ കൽബ് തുറപ്പിക്കുകയാണ്. അറിയണേ നിങ്ങളുടെ ശത്രുവാണ് ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും മിത്രമാക്കരുത്. ഇന്ന ശൈത്താന ലകും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങളെ ശത്രുവായിട്ട് തന്നെ കാണണേ. അങ്ങനെയുള്ള ഇബ്ലീസ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയം ഏതാണെന്നറിയുമോ? വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയെ ചോദിച്ച് കയറിയ പിതാവ് അഥവാ ഭർത്താവ് ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ആദ്യമൊക്കെ നല്ല പോലെ സംസാരിക്കുന്നു, പിന്നീടതാ സംസാരത്തിന് ഗൗരവം വന്നു, അവിടെ പിന്നെ പിണക്കമായി മാറുന്നു. ദേഷ്യം വന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്ന സമയം ഭാര്യ ഭർത്താക്കന്മാരാകുന്ന നിങ്ങൾ രണ്ടുപേരും കലമ്പുമ്പോഴാണ്, പിണങ്ങുമ്പോഴാണ്, നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. എവിടെയാണോ രണ്ടുപേരും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, ഏതെല്ലാം സമയത്ത് വെച്ചാണോ രണ്ടുപേരും ദേഷ്യം പിടിക്കുന്നത്, ആ സമയത്ത് പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും ഈ ലോകത്ത് നിങ്ങളിടയിലേക്ക് കടന്നു വരുന്നത് ആരാണെന്നറിയുമോ? അതേ ഇബ്ലീസ്. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നന്നാക്കി തരട്ടെ.
ولكن لا تزوجون حسنهن بنجي ما ترم لكشم جوند نيو جو پنرهم كاليان غڑي كالي فعسا حسنهن ايوطيهن أبلد بنجي أبلد ناشي بيچن برا سيدنا رسول الله ولكن هناك سبحان الله يقولون ان هناك إلا بنجنة كاسودي كان كارين يقولنا من إلا مونا ماتني بندنا سيدنا رسول الله صلى الله عليه وسلم عليهم ماتنودا فرانيو وليحسبها نمبر كايلي كنغابانو
ഉപ്പജയുന്ന കച്ചവടം ഹലാലാണോ ഹറാമാണോ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കയ്യിലോട്ട് വരുന്ന സമ്പാദ്യം ഹറാമാണോ ഹലാലാണോ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇനി ഇതേ ഉപ്പയാണെങ്കിലോ പകൽ നല്ല മാന്യനായിരിക്കും. എങ്ങനെയുള്ള മാന്യനാ, രാത്രിയിൽ ആരും അറിയാതെ മദ്യപിക്കുന്ന മാന്യനാ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കഞ്ചാവടിക്കുന്നവരാ, അതുമല്ലെങ്കിലോ പലിശയുമായി ഇടപെടാറുള്ളവരാ. ജീവിതം എന്തൊരു മാന്യതയാണ് പറയാൻ ഹാജിയാണ്. കഴിഞ്ഞ കൊല്ലൊക്കെ ഉംറക്ക് പോയിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നോരാ. ആ വീട്ടിലുണ്ട് 19-ഉം 20-ഉം വയസ്സായ പൊന്നുമോനെ. അങ്ങാടികളിൽ കറങ്ങിയിട്ട് തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ എല്ലാം മറന്നുകൊണ്ട് തുറന്നു കൊടുക്കാൻ ആ വീട്ടിൽ ഉമ്മയുണ്ട്. മോനെവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ഉപ്പാന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു. ആ വീട്ടിൽ മക്കൾക്ക് സുബൈ നമസ്കാരമില്ല. ആ മക്കളായാലും പെമ്മക്കളായാലും പുരയിൽ സുബൈ നിസ്കരിക്കാതെ ഉറങ്ങുന്ന കുടുംബമാ. എവിടെയാ ദീനീ ബോധമുള്ള തറവാടിത്തം എന്ന് പറയാനുള്ളത്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഉമ്മമാരുടെ രീതിയോ? അന്യ പുരുഷനെ കാണാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ശരീരത്തിന്റെ സൗന്ദര്യങ്ങളെ കാണിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുരുഷൻ ആകർഷിക്കുന്ന അവയവങ്ങളെ കാണിച്ചുകൊണ്ട് അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും ഉറൂസിനും വായനും ഖുർആൻ ക്ലാസിനും എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് വേണ്ട ഏതെല്ലാം ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടോ അവിടെയെല്ലാം നിറഞ്ഞ കവിയുകയാ. നാടനില്ലാത്ത പെമ്മക്കള പൊറിയിൽ വളർന്നുകൊണ്ട് വരികയാണ്. അന്യ പുരുഷന്റെ കൈ പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മോളാണ്, അന്യ പുരുഷന്റെ കൈ പിടിച്ചിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന മോളാണ്, അന്യ പുരുഷനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന മോളാണ്, അന്യ പുരുഷനുമായിട്ട് ഏതെല്ലാം നിലയിലുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളെല്ലാം നല്ലതുപോലെ കൊണ്ടുപോകുന്ന മോളാ. വീട്ടിൽ ഉപ്പയ്ക്ക് ഉപ്പയ്ക്ക് ഹറാം എന്താണ് ഹലാൽ എന്താണെന്നുള്ള ബോധമില്ല. ഉമ്മാക്കും ബോധമില്ല. തോന്നിയതുപോലെ നിസ്കരിക്കും. ഖുർആനില്ല. ഹദ്ദാദ് ചൊല്ലി അറിഞ്ഞുകൂടാ. പരിശുദ്ധമായ റബീഉൽ അവ്വല മാസം വന്നിട്ട് പോലും ഒരു ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് പാരായണം ചെയ്തുകൊണ്ട് പുണ്യ നബിയോടുള്ള മഹബ്ബത്ത് നിലനിർത്താൻ നമ്മുടെ മക്കൾക്ക് അറിഞ്ഞുകൂടാ. അവരെ നബിദിന റാലിയിൽ പങ്കെടുക്കാൻ ഉഷാറാണ്, കൊടി പിടിച്ചിറങ്ങാൻ ഉഷാറാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിലെത്തുമ്പോ തക്ബീറ ചൊല്ലാനും തഹ്രീർ ചൊല്ലാനും ഉഷാറാ. ഇന്നുവരെ നടന്നിട്ടുള്ള ഈ മഹനീയമായ പള്ളിയിൽ വെച്ച് നടന്ന മൗലീദിന്റെ സദസ്സില് ഒരു 18-ഉം 19-ഉം 20-ഉം 23-ഉം വയസ്സായ ചെറുപ്പക്കാരനെ കാണാൻ കഴിയില്ല. ദീനിന്റെ മേഖലകളിൽ നിന്ന് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പൂർണ്ണമായ ആശയങ്ങളിൽ നിന്ന് ഇന്ന് നമ്മുടെ തറവാടെന്ന് പറയുന്ന തറവാട്ടിലുള്ള മക്കളെല്ലാം അകന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു നിബന്ധനയും കൂടി പറയാണ്. ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കടിക്കുമോ? എന്നാൽ നിന്റെ ജീവിതം വിജയിച്ച മോനെ, നിന്റെ ജീവിതം വിജയിച്ച മോളെ, ബോധമുള്ള കുടുംബമാണോ, ദീനീ ബോധമുള്ള പെണ്ണാണോ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. സയ്യിദുനാ റസൂലുള്ളാഹ്.